രാജ്യ ഏറെ വിവാദമായ ഇന്ത്യയിലെ കാർഷിക മേഖലയെ തകർക്കും എന്ന് കരുതപ്പെടുന്ന കാർഷിക ബില്ലുകൾ ഒടുവിൽ പാർലമെന്റിൽ പാസാക്കിയിരിക്കുകയാണ്. ലോക്സഭയിൽ പാസാക്കിയ ബില്ലുകൾ രാജ്യസഭയിലും തികച്ചും ജനാധിപത്യ വിരുദ്ധമായി തന്നെ കേന്ദ്ര സർക്കാർ പാസാക്കിയെടുത്തു. ജനാധിപത്യ വിരുദ്ധമായി രാജ്യസഭയിൽ പാസാക്കി എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം കാർഷിക ബില്ലിനെതിരെ രാജ്യത്തെമ്പാടുമുള്ള കർഷകർ വലിയ പ്രതിഷേധത്തിലാണ്. ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ പ്രതിഷേധം തിളച്ചുമറിയുകയാണ്. കർഷകർ കാർഷികോപകരണങ്ങളും അതുപോലെ തന്നെ ട്രാക്ടറുകളും മറ്റുമായി റോട്ടിലിറങ്ങി പ്രതിഷേധത്തിലാണ്. ട്രാക്ടറുകളിൽ ഡൽഹിയിലേക്ക് പോകും എന്നാണ് പഞ്ചാബിലെ കർഷകർ പറയുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധം രാജ്യത്തെമ്പാടും അലയടിക്കുകയാണ്. അതിനൊത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉണ്ടായിട്ടുണ്ട്. ലോക്സഭയിൽ വലിയ പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, എൻ ഡി എയിൽ ഘടകകക്ഷിയായ ശിരോമണി അകാലിദൾ ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർത്തി. അവരുടെ മന്ത്രിയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് പിൻവലിച്ചു. അത്രയും വലിയ പ്രതിഷേധമാണ് ഭരണമുന്നണിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ബില്ലിനെതിരെ ഉണ്ടായത്. എന്നിട്ടും ലോക്സഭയിൽ സർക്കാർ ബില്ല് പാസാക്കി. ലോക്സഭയിൽ സർക്കാരിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ രാജ്യസഭയിൽ അത്ര വ്യക്തമായ ഭൂരിപക്ഷം സർക്കാരിന് അവകാശപ്പെടാനാവില്ല. ഇപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥിതിയാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ രാജ്യസഭയിൽ ഒരു വോട്ടെടുപ്പ് വന്നാൽ ഈ ബില്ല് പാസ്സാവുമോ ഇല്ലേ എന്ന് പറയാനാവില്ല. കുറഞ്ഞപക്ഷം ആരൊക്കെ ഈ ബില്ലിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുകയെങ്കിലും ചെയ്യും. ഏതെങ്കിലുമൊക്കെ ഭരണമുന്നണിയിലെ കക്ഷികൾ ഈ ബില്ലിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നാൽ പോലും ബില്ല് പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. അങ്ങനെയൊരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ബില്ലിനെതിരെ പ്രതിപക്ഷം രാജ്യസഭയിൽ ഉയർത്തിയത്. ബില്ല് രാജ്യസഭയിൽ കീറിയെറിയുന്ന രൂപത്തിൽ അതിശക്തമായ പ്രതിഷേധം തന്നെ പ്രതിപക്ഷം ഉയർത്തി. എന്നിട്ടും ശബ്ദ വോട്ടോടുകൂടി ബില്ല് പാസ്സായതായാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. ആ സമയത്ത് പ്രതിപക്ഷം ഡിവിഷൻ വോട്ടിംഗിന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഡിവിഷൻ വോട്ടിംഗ് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഭരണമുന്നണിയിലെ അഭിപ്രായ ഭിന്നത പോലും ഒരുപക്ഷെ മറ നീക്കി പുറത്തുവരും. കുറഞ്ഞപക്ഷം ഭരണമുന്നണിയിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തി കർഷക വിരുദ്ധമായി വോട്ട് ചെയ്യുന്ന ആളുകളെയെങ്കിലും ആളുകൾ തിരിച്ചറിയും. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഡിവിഷൻ വോട്ടിംഗിന് നിൽക്കാതെ ശബ്ദ വോട്ടിംഗിലൂടെ ഈ ബില്ല് പാസ്സായതായി രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്തായാലും രാജ്യസഭയിൽ ഉപാധ്യക്ഷൻ ഭരണമുന്നണിക്ക് അനുകൂലമായി പക്ഷപാതപരമായി പെരുമാറുകയാണ് എന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്രയധികം പ്രതിഷേധം തിളച്ചുമറിയുമ്പോഴും ഇങ്ങനെയൊരു ബില്ല് സർക്കാർ പാസാക്കി എടുക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആദ്യം കൃത്യമായി എന്താണ് ഈ കാർഷിക ബില്ല് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരൊറ്റ ബില്ലിനെയല്ല കാർഷിക ബില്ല് എന്ന് വിശേഷിപ്പിക്കുന്നത്. കാർഷിക രംഗത്തെ പരിഷ്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 ബില്ലുകളാണ് ഈ പാസാക്കിയെടുത്ത കൂട്ടത്തിലുള്ളത്. അതിലൊന്ന് കാർഷിക വിള വിപണന വാണിജ്യ പ്രോത്സാഹനവും നടപ്പാക്കലും ബിൽ 2020. രണ്ടാമത്തേത് വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുള്ള കാർഷിക ശാക്തീകരണ സംരക്ഷണ കരാർ 2020 എന്നതുമാണ്. ഇതിനു പുറമെ കരാർ കൃഷി അനുവദിക്കുന്ന ബില്ലും സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബില്ലുകളെല്ലാം ചേർത്തുകൊണ്ടാണ് കാർഷിക ബില്ലുകളായി സർക്കാർ അവതരിപ്പിച്ച് പാസാക്കി എടുത്തത്. എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഇത്ര ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഈ ബില്ലുകൾ കർഷകരുടെ ക്ഷേമത്തിനാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ രാജ്യത്തെമ്പാടുമുള്ള കർഷകരും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് ഇത് കർഷക ക്ഷേമത്തിന് വേണ്ടിയല്ല, ഇന്ത്യയുടെ കാർഷിക മേഖലയെ തകർക്കുന്ന ബില്ലാണ് എന്നാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർഷകർക്ക് ലഭിക്കേണ്ട താങ്ങുവില എന്ന സങ്കല്പത്തെ തന്നെ ഈ ബില്ല് ഇല്ലാതാക്കുന്നു എന്നാണ്. ഈ ബില്ല് ഒരിക്കലും താങ്ങുവിലയെ ഇല്ലാതാക്കുന്നില്ല. കർഷകർക്ക് ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ വിലയെ താങ്ങുവിലയെ ഇത് ബാധിക്കില്ല എന്നൊക്കെ കേന്ദ്ര മന്ത്രി പാർലമെന്റിൽ ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ബില്ലിന്റെ അന്തസത്ത യഥാർത്ഥത്തിൽ കർഷകർക്ക് ലഭിക്കേണ്ട താങ്ങുവിലയെ തകർക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും അവർക്ക് താങ്ങുവില നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിനെ ഇല്ലാതാക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും കാർഷിക മേഖലയിൽ ഇടപെടാൻ നൽകുന്ന ബില്ലാണ് ഇത് എന്നതുകൊണ്ട് തന്നെയാണ് കർഷകർക്ക് താങ്ങുവില ഇല്ലാതാവും, ചെറുകിട കാർഷിക മേഖല തകർന്നു പോകും എന്ന ആരോപണം ഉയരുന്നത്. അത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഇടപെടാനും അവരുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും കൊണ്ടുപോയി ഏത് വിലയ്ക്കും വിൽക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ ഈ വില നിയന്ത്രണത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ചെറുകിട കർഷകർക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോയി ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ആരെ കൊണ്ടാണ് പര്യാപ്തമാവുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല, അങ്ങനെ ശേഷിയുള്ള കോർപ്പറേറ്റുകൾക്ക് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ അധികാരം നൽകുന്ന വ്യവസ്ഥകളും ഈ ബില്ലിലുണ്ട്.
അതിനുപുറമെയാണ് കരാർ കൃഷിക്ക് അംഗീകാരം നൽകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ കൃത്യമായി വൻകിട കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖല പൂർണ്ണമായി പിടിച്ചടക്കാൻ കഴിയുന്ന വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പ്രതിഷേധം ഇതിനെതിരെ തിളച്ചുമറിയുന്നത്. ഇങ്ങനെയൊക്കെ പ്രതിഷേധം തിളച്ചുമറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ പ്രതിഷേധത്തെയൊക്കെ അവഗണിച്ച് രാജ്യത്തെമ്പാടുമുള്ള കർഷക പ്രതിഷേധത്തെ പോലും അവഗണിച്ചുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ ഈ ബില്ല് പാസാക്കി മുന്നോട്ടു പോകാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്? അത് മുൻപ് പലതവണ പലരും വിലയിരുത്തിയിട്ടുള്ളതുപോലെ കോർപ്പറേറ്റുകളോട് ബി ജെ പിക്കുള്ള വിധേയത്വം മാത്രമാണ്. ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് ഈ ബില്ലിൽ ഇത്രയധികം താല്പര്യമുള്ളത്. അത് കൊക്കോകോളയും പെപ്സിയും പോലെയുള്ള അന്താരാഷ്ട്ര കോർപ്പറേറ്റ് ഭീമന്മാരെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമന്മാരെയും ഒക്കെ ഇന്ത്യൻ കാർഷിക മേഖല പിടിച്ചടക്കാൻ അനുവദിക്കുന്നതിന് വേണ്ടിയാണ്. അത് കർഷകരുടെ താല്പര്യമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യമല്ല, കോർപ്പറേറ്റുകളുടെ മാത്രം താല്പര്യമാണ്. കോർപ്പറേറ്റുകൾ ബി ജെ പിക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഫണ്ട് നൽകുന്നതും ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ലഭിച്ച കോടികളുടെ ഉപകാരസ്മരണയാണ് ഈ ബില്ല് പാസാക്കിയെടുക്കുന്നതിലൂടെ ബി ജെ പി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ജനവിരുദ്ധ കാർഷിക വിരുദ്ധ നടപടികൾ എടുത്തിട്ടും ഇത് കർഷകർക്ക് അനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. കർഷകർക്കിടയിൽ നുണപ്രചാരണം നടത്തുന്ന കർഷക വിരുദ്ധരാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറയുന്നത്. കാരണം അവർക്ക് അവരുടെ പാർട്ടി ഖജനാവിൽ വന്നിട്ടുള്ള പണം, ഇനി വരാനിരിക്കുന്ന പണം അതൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടുത്തെ കാർഷിക മേഖലയെ പെപ്സിയും കൊക്കോകോളയും അടക്കമുള്ള ആഗോള ഭീമന്മാർക്കും ഇന്ത്യൻ കോർപ്പറേറ്റ് ഭീമന്മാർക്കും എഴുതി കൊടുത്തിരിക്കുകയാണ്. പെപ്സിക്കും കൊക്കോകോളയ്ക്കുമൊക്കെ കൃഷിയുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ചെന്നു ചേർന്നാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതിന് നേരത്തെ തന്നെ ഇന്ത്യയിൽ ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യയിലെ ഉരുളക്കിഴങ്ങ് കർഷകർക്കെതിരെ പെപ്സി കമ്പനി കേസ് കൊടുത്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ക്യാമ്പയിൻ മറക്കാറായിട്ടില്ല. ലെയ്സ് ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരുടെ ബിസിനസ് പൊളിയും എന്നുള്ള ഘട്ടത്തിലാണ് ഇന്ത്യയിൽ കർഷകരുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ, കർഷകർക്ക് ആ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാൻ അനുമതി നൽകാൻ പെപ്സി തയ്യാറായത്. അങ്ങനെ കാർഷിക മേഖലയെ പൂർണ്ണമായി പിടിച്ചടക്കാൻ ഈ കമ്പനികളെല്ലാം ഭാവിയിൽ തയ്യാറാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിലേക്കാണ് ഇപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ മാർഗം പോലും ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ വഴി തുറന്നിരിക്കുന്നത്.